അപ്പൊ ഇവിടെ സ്റ്റെപ്സ് കുറെ ഉണ്ട്. അപ്പൊ ഞാൻ തൽക്കാലം സ്റ്റെപ്പിൽ സ്റ്റെപ്പ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം വഴി ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് സിമ്പിൾ ആയിട്ട് എഴുതാക്കും. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഞാൻ പറയണം, ഇവിടെ എഴുതിയിരിക്കുന്ന തന്നെ ഞാൻ എഴുതാൻ പോകണം കോഡ് വേർഡ് കണ്ടുപിടിക്കുക. ആദ്യം തന്നെ നമുക്കൊരു സിൻഡ്രോം ഡീകോഡിങ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറേ കണ്ടുപിടിക്കണമെങ്കിൽ ലുക്കപ്പ് ടേബിൾ ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് അറേ അല്ലെങ്കിൽ ലുക്കപ്പ് ടേബിൾ ഒക്കെ വരയ്ക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട സാധനം എന്താണ്? നമ്മൾ ആ കോഡ് വേർഡ് കണ്ടുപിടിക്കുമല്ലോ. ആ കണ്ടുപിടിച്ച കോഡ് വേർഡ് എന്ത് ചെയ്യണം? ഇതാ ഇങ്ങനെ ഒരു റോ ആയിട്ട് എഴുതണം. ഒരു പല കോഡ് വേർഡും കണ്ടുപിടിക്കുമല്ലോ. അപ്പൊ അതിൽ ഇത് ബിറ്റ് അല്ല പറയുന്ന കോഡ് വേർഡിനെയാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ എഴുതുന്നത് കോഡ് വേർഡാണ്, ബിറ്റ് അല്ല. ശ്രദ്ധിക്കുക, ഈ എഴുതുന്ന കോഡ് വേർഡാണ്, ബിറ്റ് അല്ല. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് എക്സാമ്പിളിലോട്ട് പോവാം. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം ഇത് ഫസ്റ്റ് കോഡ് വേർഡാണ്, C1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ബിറ്റ് അല്ല, ഫസ്റ്റ് കോഡ് വേർഡാണ്. ആ ഒരു കോഡ് വേർഡിന് തന്നെ എത്ര ബിറ്റ് ഉണ്ടാവും? N, ആണെങ്കിൽ N ബിറ്റ്സ് ഉള്ള ആദ്യത്തെ കോഡ് വേർഡ്, കോഡ് വേർഡ് ഫസ്റ്റ് കോഡ് വേർഡ്. രണ്ടാമത്തെ, അതായത് ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് കോഡ് വേർഡ്. മൂന്നാമത്തേല് തേർഡ് കോഡ് വേർഡാണ്, ഞാൻ പറയുന്നു കോഡ് വേർഡാണ്, ബിറ്റ് അല്ല എഴുതുന്നത്. അല്ലെ, നമ്മളിപ്പോ ഒരു മെസ്സേജിന് എത്ര 3x3 മെട്രിക്സ് ആണ്, 3x k വാല്യൂ 3 ആണെന്ന് അസ്യൂം ചെയ്യുക. 3 ആണെങ്കിൽ എത്ര മെസ്സേജ് കിട്ടും? 2x3 ഇല്ലെങ്കിൽ 8 മെസ്സേജസ് അവിടെ ഉണ്ട്. 8 മെസ്സേജിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കോഡ് വേർഡൊക്കെ കിട്ടുമല്ലോ. ഇപ്പൊ 000 ഒരു കോഡ് വേർഡ്, അതിന് കറസ്പോണ്ടിങ് ഉണ്ട്. അതിനെ ഞാൻ C1 ആയിട്ട് എഴുതിയാൽ ഇപ്പൊ 000000 അതായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് കോഡ് വേർഡ്. സിമിലർലി 111 വരെ പോകും. 010 010 011 101 അങ്ങനെ എഴുതി എഴുതി അവസാനത്തെ 111 കറസ്പോണ്ടിങ് ഒരു കോഡ് വേർഡും കാണും. അതെന്തായിരിക്കും? 111 പിന്നെ ഒരു വാല്യൂ, അത് തൽക്കാലം 010 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തേന് ഫസ്റ്റ് കോഡ് വേർഡ് 000000 എഴുതി, രണ്ടാമത്തേന് 001 പിന്നെ ബാക്കി വരുന്ന 110 ആണെങ്കിൽ 110 എഴുതി, അടുത്ത 00010 ബാക്കി എഴുതി, എക്സെട്രാ ടു ആ ഫുൾ കോഡ് വേർഡ് റോ ആയിട്ട് എഴുതി. ഫസ്റ്റ് റോയുടെ എല്ലാ എലമെന്റ്സും കോഡ് വേർഡ്, കിട്ടിയ കോഡ് വേർഡ് എഴുതി. താഴോട്ട് അടുത്ത എന്താണ്? അതിന്റെ അടുത്ത ഈ തൊട്ട് താഴത്തെ റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എറർ ആയിട്ട് എഴുതി. എറർ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എറർ വെക്ടർ അറിയാം. എറർ വെക്ടർ എന്ന് വെച്ചാൽ ഇപ്പൊ 7 ബിറ്റ് ആണ് മൊത്തത്തിലുള്ളതെന്ന് വെക്കുക, എങ്കിൽ എറർ എങ്ങനെ എഴുതാം? ഒന്നി ഫസ്റ്റ് ബിറ്റിൽ എറർ, അപ്പൊ ആ ഫസ്റ്റ് ബിറ്റിൽ എറർ ഉള്ളത് ഇവിടെ എഴുതി, സെക്കൻഡ് ബിറ്റിൽ എറർ തൊട്ട് താഴെ എഴുതി, തേർഡ് ബിറ്റിൽ എറർ തൊട്ട് താഴെ എഴുതി, ഫോർത്ത് ബിറ്റിലെ വീണ്ടും താഴെ എഴുതി, എക്സെട്രാ അപ് ടു ലാസ്റ്റ് ബിറ്റിലെ റൈറ്റ് സൈഡിലെ ലാസ്റ്റ് ബിറ്റിലെ എറർ അവസാനം എഴുതി. ഇനി അടുത്തത്, ഇപ്പൊ ഒരു ഐഡിയ പറഞ്ഞിട്ട് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആവും കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ അതാ ഈ ഒരു ഉണ്ടല്ലോ, അതായത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇവിടെ ഒരു കോഡ് വേർഡ് എഴുതിയല്ലോ, ആ കോഡ് വേർഡ് പ്ലസ് ഈ എറർ, ഈ E2 എന്നുള്ള എറർ കൂടെ എക്സോർ അഡിഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കോളം കിട്ടും. സിമിലർലി ഇത് കിട്ടണമെങ്കിൽ എന്താണ്, ഇതിന്റെ മേലെ എന്താണ്? C3 പ്ലസ് ഈ E2 കൂടെ ആഡ് ചെയ്താലാണ് ഇത് കിട്ടുന്നത്. അടുത്ത എന്ത് കിട്ടും? ഇവിടെ മേലെ C4 ആയിരിക്കുമല്ലോ, ഇവിടെ C4 പ്ലസ് E2 ആഡ് ചെയ്തായിരിക്കും അത് കിട്ടുന്നത്. എക്സെട്രാ ടു ലാസ്റ്റ് ഏതാണ്, ഇവർ ഒരു സിമ്പിൾ യൂസ് ചെയ്തേ ഉള്ളൂ. ലാസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ലാസ്റ്റ് മെസ്സേജ് ഏതാണ്, അത് പ്ലസ് E2 ആഡ് ചെയ്താലാണ് അവിടെ കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെക്കൻഡ് റോ കിട്ടുന്നത് എന്താണ്? ഈ മേലത്തെ ഈ സാധനം, മേലെ എന്തായിരുന്നു അതേ പ്ലസ് സെക്കൻഡ് റോയിലെ എറർ വെക്ടർ. സെക്കൻഡ് റോയിലെ എറർ വെക്ടർ എന്താണ്? E2. അതുകൊണ്ടാണ് ഇവിടെ E2 വന്നത്, ഇവിടെ E2 വന്നത്, ഇവിടെ E2 വന്നത്, എക്സെട്രാ ടു ലാസ്റ്റ് E2 വന്നത്. ഇനി തേർഡ് ഈ കോളം എങ്ങനെ എഴുതാന്ന് ചോദിച്ചാൽ, ഈ കോളം എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും മേലെ ഏതാണ്? C2. ഇത് ഈ റോയിലെ എറർ ഏതായിരുന്നു? E3 ആണ് ഈ റോയിലെ എറർ. C2 പ്ലസ് E3. ഇവിടെ ഈ മൂന്നാമത്തെ കോളം ആണെങ്കിലോ, മൂന്നാമത്തെ കോളത്തിന് മൂന്നാമത്തെ കോഡ് വേർഡ് പ്ലസ് മൂന്നാമത്തെ എറർ ഏതായിരുന്നു അത് ചെയ്തു, നാലാമത്തെ എഴുതി, അങ്ങനെ എല്ലാം എഴുതി. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് അറേ ഫോം ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് അറേ അല്ലെങ്കിൽ ലുക്കപ്പ് ടേബിൾ ഫോം ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. അപ്പോ ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിലെല്ലാം നമുക്ക് പ്രോപ്പർട്ടീസ് എല്ലാം എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ എ സിസ്റ്റമാറ്റിക് 6.3 ലീനിയർ ബ്ലോക്കോട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ പോകാം. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടായിരിക്കും നമുക്ക് കൺസ്ട്രക്ട് ദി സ്റ്റാൻഡേർഡ് അറേ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് അറേ കൺസ്ട്രക്ട് ചെയ്യുക, ലുക്കപ്പ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക,
അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ സിൻഡ്രോം ഡീകോഡിംഗ് യൂസിങ് സ്റ്റാൻഡേർഡ് അറേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു വന്നാൽ നമ്മൾ ആദ്യം തന്നെ കൺസ്ട്രക്ട് ചെയ്യണം സ്റ്റാൻഡേർഡ് അറേ. അപ്പൊ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത്, ആ ടേബിൾ തന്നെ ആലോചിക്കുക, ആ ടേബിളിൽ എറർ ഉണ്ടായിരിക്കണം, കോഡ് വേർഡ് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മള് ഓൾറെഡി ഇപ്പൊ ഒരു പാരിറ്റി തന്നു, ഇതേപോലെ സ്റ്റാൻഡേർഡ് അറേ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോഡ് വേർഡ് അല്ലെ ആദ്യം എഴുതണ്ട, ഫസ്റ്റ് റോ എന്ന് വെച്ചാൽ കോഡ് വേർഡ് അല്ലേ. അപ്പൊ നമ്മൾ കോഡ് വേർഡ് ഫോം ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം, കോഡ് വേർഡ് ഫോം ചെയ്യണം. കോഡ് വേർഡ് ഫോം ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. നിങ്ങൾ ആ കോഡ് വേർഡ് ഫോം ചെയ്യുന്ന വീഡിയോസ് റെഫർ ചെയ്യുക, സംശയമുള്ളവർ. അല്ലാത്തവർ നോക്കുക, സി സിക്കൽ ടു ഡി ഇൻറ്റു ജി ആണ് ജനറേറ്റർ മെട്രിക്സ്. നമുക്കറിയാം അത് ഐഡന്റി മെട്രിക്സും പാരിറ്റി മെട്രിക്സും കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും. ഈ പാരിറ്റി മെട്രിക്സ് അതേപോലെ ഇവിടെ എഴുതി, ഐഡന്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ഓർഡർ 3 ആകുമ്പോൾ 100001001 ആണ്, റെപ്പറ്റീഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ ആ രീതിയിൽ എഴുതി എഴുതി പോയി. നമ്മൾ ഓൾറെഡി 3-4 തവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ജനറേറ്റർ മെട്രിക്സിന്റെ സൈസ് മാത്രം ഓർക്കുക, ജി കണ്ണൻ ജി കെ എൻ ആണ്, കെറോയും എൻ കോളോ ഉണ്ടാവും. കെറോ ഉള്ളതുകൊണ്ട് ഐഡന്റി മെട്രിക്സ് കെറോ ആണ്. ഇവിടെ 6.3 ആണ്, എന്നിന്റെ വാല്യൂ എത്രയാണ്, 6, കെയുടെ വാല്യൂ 3, കാര്യം എൻ കോമ കെ ആണല്ലോ ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇവിടെ പാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്, എൻ മൈനസ് കെ, 6-3 സിക്കുന്നത് 3 ആയിരിക്കും ഇവിടുത്തെ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങള് കഴിഞ്ഞു. അപ്പോ സി സിക്കലോ ഡി ജി വെച്ചിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും, സി സിക്കലോ ഡി ജി വെച്ചിട്ട് ജനറൽ ആയിട്ട് കോഡ് വേർഡ് ഫോം ചെയ്യാനുള്ള ഇത് കിട്ടി. അപ്പൊ ഇവിടെ മെസ്സേജ് ബിറ്റ് എത്രയാണ്, എൻ കോമ കെ, കെ എത്ര, 3 ബിറ്റ് ആയതുകൊണ്ട് ഇവിടെ 000 തൊട്ട് 11 വരെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് കോഡ് വേർഡ് നമ്മൾ ഫോം ചെയ്യുന്ന ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു എക്സാമ്പിൾ മാത്രം പറയാം, വേർഡ് എങ്ങനെ ഫോം ചെയ്യും. കോഡ് വേർഡ് ജനറൽ ആയിട്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. 100 അല്ലെ, 100 വെച്ചാൽ ഡി വൺ, മെസ്സേജ് ഡി വൺ വൺ, 100, ഡി ടു 0, ഡി 3 0 അല്ലെ, ഡി വൺ 100 ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, വൺ 100. ഈ മെസ്സേജിന് കറസ്പോണ്ടിങ് എങ്ങനെ കോഡ് കൊണ്ട് ഫോം ചെയ്യുന്നതാണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് ഓർമ്മയില്ലാത്തവർക്ക് മനസ്സിലാവാതിരിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് കോഡ് കോഡ് കിട്ടാനുള്ളതാ ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത് ആണല്ലോ. അപ്പൊ അതിലെ സി വൺ എന്താണ്, ഇതാണ് സി വൺ, സി വൺ എന്ന് വെച്ചാൽ ഡി വൺ. അപ്പൊ ആദ്യത്തെ ബിറ്റ് 1. സി ടു എന്താണ്, ഡി ടു. അപ്പൊ ഡി ടു 0 ആണ്. സി 3 എന്ന് വെച്ചാൽ ഡി 3 ആണ്, 0 ആണ്. സി ഫോർ എന്താണ്, ഡി വൺ ആൻഡ് ഡി 3. ഡി വൺ എന്ന് വെച്ചാൽ 1 XOR 0, 1 കിട്ടും. C5 എന്ന് വെച്ചാൽ D2 D3 ആണ്, 0 XOR 0, 0 തന്നെ കിട്ടും. അടുത്ത ഇതെന്ന് വെച്ചാൽ D1 + D2 ആണ്, C6. D1 എത്ര, 1 XOR 0, ഇറ്റ് ഈസ് 1. അപ്പൊ അങ്ങനെയാണ് നമ്മൾ 100 കറസ്പോണ്ടിങ് ആയിട്ടുള്ള, 100 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് ഫോം ചെയ്തു. ഇതേപോലെ എല്ലാത്തിന്റെയും കോഡ് വേർഡ് ഫോം ചെയ്യാം. അപ്പൊ കോഡ് വേർഡ് കിട്ടിക്കഴിഞ്ഞേ, അപ്പൊ ഇതാണ് നമ്മളെ കോഡ് വേർഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ കോഡ് വേർഡ്. അപ്പൊ സ്റ്റാൻഡേർഡ് അറേ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, ഈ കോഡ് വേർഡ് ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക. ഈ കോഡ് വേർഡ് എന്തായിട്ട് എഴുതുക, ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക. അപ്പോ ആ കോഡ് വേർഡ് ഞാൻ കണ്ടുപിടിച്ച ആ കോഡ് വേർഡ് ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക എന്ന് വെച്ചാൽ എന്താണ്, ഇതാണ് നമ്മളെ കോഡ് വേർഡ്. ഇപ്പൊ കണ്ടുപിടിച്ച സാധനമാണ് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് റോ ആയിട്ട് എഴുതി ആ കണ്ടുപിടിച്ച കോഡ് വേർഡ് ഏതാണ്, 0000001110. അതാണ് കണ്ടുപിടിച്ചത്, 0001110. ആ കോഡ് വേർഡ് ഞാൻ എന്തായിട്ട് എഴുതി, കറസ്പോണ്ടിങ് റോ ആയിട്ട് എഴുതി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ സ്റ്റെപ്പ്, ഈ റോയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല എഴുതാൻ. ഇനി അടുത്തത് നമ്മള് ഇതിന്റെ ഈ ഫസ്റ്റ് കോളം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണം. ഇത് അവിടെ നിൽക്കട്ടെ, സിൻഡ്രോമിന്റെ പിന്നെ പറഞ്ഞില്ല. ഫസ്റ്റ് കോളം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കോളം എങ്ങനെ എഴുതുന്നു വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ എന്തായാലും 000 എഴുതി കഴിഞ്ഞു, ഇതിന് കറസ്പോണ്ടിങ് കോഡ് വേർഡ്. രണ്ടാമത്തവണ ഈ എറർ ഫസ്റ്റ് ബിറ്റിലായി എറർ എഴുതി. ഫസ്റ്റ് ബിറ്റിലെ എറർ എന്ന് വെച്ചാൽ എന്താണ്, എറർ വെക്റ്റർ വിത്ത് ഫസ്റ്റ് ബിറ്റ് എറർ. അതെന്ത് കിട്ടും, ആദ്യത്തെ ബിറ്റിൽ 1, ബാക്കിയെല്ലാം 0. എറർ വെക്റ്റർ എന്ന് വെച്ചാൽ എന്താണ് കാണിക്കുന്നത്, എറർ ഏത് ബിറ്റിൽ എന്നുള്ളത് കാണിക്കുന്നതല്ലോ എറർ വെക്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് ബിറ്റിലാണ് എറർ. സോ എറർ വെക്റ്റർ വിൽ ബി 1000000. ഇത് വേണ്ട കേട്ടോ, ഇത് വേണ്ട.
ഞാൻ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും മറന്നുപോയി. ഓക്കെ 100000. ശരി, അടുത്തെന്താണ്? അടുത്തത് സെക്കൻഡ് ബിറ്റിലെ സെക്കൻഡ് ബിറ്റ് എറർ ആയിട്ടുള്ള എറർ സിഗ്നൽ എഴുതി. തേർഡ് ബിറ്റ് എഴുതി, ഫോർത്ത് ബിറ്റ് എഴുതി, ഫിഫ്ത് ബിറ്റ് എഴുതി, സിക്സ്ത് ബിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ബിറ്റ് എഴുതി. ശരി, അപ്പോ ഇതിന്റെ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഇത് എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ്. ഇത് ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തെ റോ, ഞാൻ രണ്ടാമത്തെ റോ എഴുതാം. രണ്ടാമത്തെ റോ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ മുകളിലുള്ള, ഇപ്പൊ ഇത് സി വൺ ആയിരുന്നു. നമ്മൾ നേരത്തെ കണക്ക് ഫസ്റ്റ് കോഡ് വേർഡ്, ഇത് സെക്കൻഡ് കോഡ് വേർഡ്, ഇത് തേർഡ് കോഡ് വേർഡ്, ഇത് ഫോർത്ത് കോഡ് വേർഡ്, ഇത് ഫിഫ്ത്ത് കോഡ് വേർഡ്, സോറി ഇത് സിക്സ്ത്. അപ്പൊ ആ രീതിയിൽ C7 C8 ആണല്ലോ. അപ്പൊ ഈ ഇതെങ്ങനെ കിട്ടും, ഇതെങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ, ഈ ഒരു എലമെന്റ് എങ്ങനെയാ കിട്ടുന്നത് വെച്ചാൽ, C2 + C2 എന്ന് വെച്ചാൽ ഇതാണ് 0011110. അപ്പൊ ഞാൻ ഇവിടെ എവിടെയെങ്കിലും എഴുതുന്ന എളുപ്പത്തിന് വേണ്ടി 0011110 + ഈ ആ ഈ നമ്മൾ എഴുതാമുള്ള റോയിലെ എറർ ഏതാണെന്ന് നോക്കുക. അതായത് എന്റെ എറർ ഫസ്റ്റ് ബിറ്റിലെ എറർ, അപ്പൊ ഫസ്റ്റ് ബിറ്റിലെ എറർ ആകുമ്പോ അതും കൂടെ എക്സോർ അഡിഷൻ ചെയ്യും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ എന്ത് കിട്ടും? 1 0 1 1 1 0 1 0 1 1 1 0. അത് അങ്ങനെയാണ് ഈ എറർ ഫോം ചെയ്തത്. ഏറ്റവും എളുപ്പം അല്ല. അപ്പൊ അതേ രീതിയില് C3 ഇതെങ്ങനെ കിട്ടും? ഇത് കൂടെ ഞാൻ പറയാം. C3 ഇതെങ്ങനെ കിട്ടും? ഈ മേലത്തെ ഈ C3 + ആ റോയിൽ, ഈ ഇത് എഴുതുന്ന റോയിൽ ഏതായിരുന്നു എറർ? ഇത്. അതും കൂടെ ആഡ് ചെയ്യുക കിട്ടും. ഈ ആഡ് ചെയ്ത് എഴുതാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. എന്താണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് എറർ ഏതാണ്? ഇവിടത്തെ എറർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ബിറ്റിലെ എറർ. അപ്പൊ ഇതിലെ ഫസ്റ്റ് ബിറ്റ് മാത്രം ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ ഈ ഫസ്റ്റ് ബിറ്റ് 0 ആണെങ്കിൽ ഇവിടെ 1 എഴുതി, ബാക്കി അതേപോലെ എഴുതുക, എളുപ്പമാണ്. അടുത്ത C4 ഞാൻ ആ ടെക്നിക്ക് വെച്ച് എഴുതാം. ഇതെങ്ങനെ എഴുതുന്ന നോക്കാം. ഈ എഴുതുന്നത് ഇതെങ്ങനെ എഴുതുന്നു വെച്ചാൽ, ഇതേ പ്ലസ് ഈ സെക്കൻഡ് റോയിലെ എറർ ആണ്. സെക്കൻഡ് റോയിലെ എറർ ഏതാണ്? ഫസ്റ്റ് ബിറ്റ് എറർ ആണ് അല്ലേ. ഫസ്റ്റ് ബിറ്റ് എറർ, ഫസ്റ്റ് ബിറ്റ് മാത്രം എറർ ആണ്. ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പൊ ഇവിടെ 0 വന്നുകൊണ്ട് ഇവിടെ 1 വെച്ച് എഴുതുക, ബാക്കി അതേപോലെ എഴുതുക, ഇത് കിട്ടുമല്ലോ. ഇവിടെ അതേപോലെ ഈ ഫസ്റ്റ് ബിറ്റ് 1 ആണ്. ഇത് ആഡ് ചെയ്യുന്നത് ഏത് ഈ എററുമായിട്ട് തന്നെയാണ്. എറർ ആയിട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ബിറ്റ് മാത്രം മാറ്റി എഴുതുക, ഇതേ സാധനം കിട്ടും അല്ലെ. ഇവിടെ ഫസ്റ്റ് ബിറ്റ് മാറ്റി എഴുതി, ബാക്കി അതേപോലെ തന്നെ എഴുതി, അങ്ങനെ എഴുതി 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 പോവുക. സിമിലർലി ഇതാ ഇതെങ്ങനെ കിട്ടും, ഇതെങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ, C2 ഈ മേലത്തെ സാധനമാണേ ഓർക്കുക, എപ്പോഴും ഈ C2 ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്, അല്ലാതെ ഇതിന് തൊട്ട് മുമ്പത്തെ സാധനമായിട്ടൊന്നുമല്ല. ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോഡ് വേർഡ് പ്ലസ് ഇത് ഏത് എറർ ആണ് അതാണ് എഴുതേണ്ടത്. ബേസ് എന്ന് വെച്ചാൽ ഈ കോഡ് വേർഡ് പ്ലസ് എറർ ഏതാണ് അതാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് എങ്ങനെ കിട്ടും വെച്ചാൽ, കോഡ് വേർഡ് എന്തായിരുന്നു? 0011110. ഇതിന്റെ കൂടെ അതായത് ഈ സെയിം റോയിലുള്ള സെക്കൻഡ് ബിറ്റ് എററും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഈ സാധനം പ്ലസ് ഈ സാധനം കൂടെ ആഡ് ചെയ്ത് എഴുതുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പൊ അതിനും നേരത്തെ പറഞ്ഞ കണക്ക് നമുക്കൊരു എളുപ്പ വഴി എന്ന് വെച്ചാൽ, ചുമ്മാ ആഡ് ചെയ്ത സമയം കളയണമെന്നില്ല. ഇവിടെ ഏത് ബിറ്റിലാണ് എറർ? സെക്കൻഡ് ബിറ്റാണ്. അപ്പൊ സെക്കൻഡ് ബിറ്റ് മാത്രം മാറ്റി എഴുതുക. ഇപ്പൊ 0011110 ആണെങ്കിൽ സെക്കൻഡ് ബിറ്റ് മാറ്റി എന്തായി മാറും? 0 ഈ സെക്കൻഡ് ബിറ്റ് മാത്രം മാറ്റി 1, ബാക്കിയെല്ലാം അതേപോലെ എഴുതുക. 1110 0 1 1 1 1 0 അങ്ങനെ എഴുതാം. അടുത്തതിന് സെക്കൻഡ് ബിറ്റ് മാത്രം മാറ്റി എഴുതുക ഫസ്റ്റ്. അപ്പൊ എന്താണ് 0, അടുത്ത സെക്കൻഡ് ബിറ്റ് മാറ്റുമ്പോൾ 1 എന്നുള്ള 0. അപ്പൊ 0000110 0000011 അത് എഴുതി. അങ്ങനെ നമുക്ക് ഓരോന്നും ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ സിമിലർലി ലാസ്റ്റ് ഇതായി ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാൻ കാണിച്ചില്ല. ഏത് വേണം എഴുതാം? അതായത് ഇത് എഴുതുന്നു നോക്കിയാ, ഇതെങ്ങനെ എഴുതും? ലാസ്റ്റ് ബിറ്റിലാണ് എറർ. ഇവിടത്തെ ലാസ്റ്റ് ബിറ്റ് മാത്രം എഴുതുക, മാറ്റുക. 0 1 1 1 0 ലാസ്റ്റ് ബിറ്റ് 1 എന്നുള്ളത് മാറ്റുമ്പോൾ എന്താ മാറും? 0 ആവും. സിമിലർലി വി ക്യാൻ കൺസ്ട്രക്ട് ദി സ്റ്റാൻഡേർഡ് അറേ ഫോർ ഓൾ ദി 6,3 കോഡ്സ്. വി ക്യാൻ കൺസ്ട്രക്ട് ദി സ്റ്റാൻഡേർഡ് അറേ ഫോർ 6,3 കോഡ്. ഓക്കെ ആണല്ലോ. ശരി, അപ്പൊ ഇനി ഇതില് ഡീകോഡിങ് ചെയ്യണം. നമ്മൾ സ്റ്റാൻഡേർഡ് അറേ എളുപ്പം വരച്ചു കഴിഞ്ഞു. ഇനി ഇതിലൊരു സിൻഡ്രോം എന്നുള്ളൊരു സാധനം ഉണ്ട്, അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറയാം. ഓക്കെ, ഈ ഒരു സിൻഡ്രോം എന്നുള്ളൊരു കോളം പെൻഡിങ് കിടക്കട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എഴുതേണ്ടതുള്ള. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ക്വസ്റ്റ്യന്റ് നമ്മൾ സിൻഡ്രോം സ്റ്റാൻഡേർഡ് അറേ ഉപയോഗിച്ച് ഡീകോഡ് ചെയ്യാനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോ റിസീവ്ഡ് വെക്ടർ ഇതാണ്,
സ്റ്റാൻഡേർഡ് അറേ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. റിസീവ്ഡ് വെക്റ്റർ ഇതാണ്, റിസീവ്ഡ് വെക്റ്റർ ഇതാണ്, സ്റ്റാൻഡേർഡ് അറേ ഉപയോഗിച്ച് ഡീകോഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും വരുന്നത്, ആണല്ലോ. അപ്പൊ നമ്മൾ സാധാരണ എസ് എസ് ആർ എച്ച് ട്രാൻസ്പോസ് ചെയ്യാം, ആറ് തന്നിരിക്കുന്ന സാധനം എച്ച് ട്രാൻസ്പോസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ. ഈ പ്രോബ്ലത്തിൽ എച്ച് ട്രാൻസ്പോസ് ഇതാണ്ട് സി കിട്ടും, സിയിൽ നിന്ന് എച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം എച്ച് ട്രാൻസ്പോസിനും പി ട്രാൻസ്പോസും ഐ ആർ ഒക്കെ ആണ് ഉള്ളത് അല്ലേ. അപ്പൊ അതിൽ നിന്ന് എച്ച് ട്രാൻസ്പോസ് ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ എച്ച് ട്രാൻസ്പോസ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പൊ എച്ച് ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. എസ് എസ് ആർ എച്ച് ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എന്താണ്? 001 ആണ്, ആണല്ലോ. 001 ആണ്, ഓക്കെ. 001 ആണ് എസ് എസ് ആർ എച്ച് ട്രാൻസ്പോസ് ആകുമ്പോ 001 ആണ്. അപ്പൊ ഈ നമുക്കറിയാം എറർ വെക്ടർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. എസ് എസ് ആർ എച്ച് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ് എസ് കിട്ടി, എസ് കിട്ടിയാൽ ഇതിൽ എറർ വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു? എച്ച് ട്രാൻസ്പോസിന്റെ ഏത് റോയിലാണ് ഈ വാല്യൂ വരുന്നത്, ഈ സിൻഡ്രോമിന്റെ വാല്യൂ വരുന്നത്, ആ ബിറ്റ് ആയിരിക്കും എറർ ബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 001 ഫസ്റ്റ് ഇല്ല, സെക്കൻഡ് ഇല്ല, തേർഡ് ഇല്ല, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് ഇല്ല, സിക്സ്ത്ത് സിക്സ്ത് നോക്കിയേ, ഒന്നിലില്ല, രണ്ടിലില്ല, മൂന്നില്ല, നാലില്ല, അഞ്ചില്ല, ആറ്, ആറായപ്പോ 001 വന്നു. ഈ 001 തന്നെ ഇതിന്റെ സിക്സ്ത് ബിറ്റിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എറർ എങ്ങനെ അറിയാന്ന് നമ്മൾ പറഞ്ഞു, എറർ വിൽ ബി ഇൻ ദി സിക്സ്ത് ബിറ്റ്. എങ്ങനെയാണ് സിൻഡ്രോം എച്ച് ട്രാൻസ്പോസിന്റെ ഏത് റോയിലാണ് ആ ബിറ്റ് പൊസിഷൻ? ഫസ്റ്റ് റോയിലാണെങ്കിൽ ഫസ്റ്റ് ബിറ്റിലായിരിക്കും എറർ, സെക്കൻഡ് റോയിലാണെങ്കിൽ സെക്കൻഡ് ബിറ്റിലായിരിക്കും എറർ, തേർഡ് റോയിലായിരുന്നെങ്കിൽ തേർഡ് ബിറ്റിലായിരിക്കും എറർ. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇവിടെ സിക്സ്ത് റോയിലാണ്, ദാറ്റ് മീൻസ് സിക്സ്ത് ബിറ്റ് ഈസ് ഹാവിംഗ് എറർ. അപ്പൊ 4, 5, സോ ദിസ് വിൽ ബി അവർ എറർ വെക്ടർ. ഇതാണ് നമ്മുടെ എറർ വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. അപ്പോ സിൻഡ്രോം 001 കറസ്പോണ്ടിങ് എറർ വെക്ടർ ഏതാണ്? ഇതാണ് നമ്മളെ എറർ വെക്ടർ എന്ന് പറഞ്ഞു, ആണല്ലോ. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാ കറക്റ്റ് ചെയ്തത്? സാധാരണ കേസ് അവർ പറഞ്ഞാണ് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ അങ്ങനെയല്ല കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് സാധാരണ എന്നിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കറക്റ്റ് ചെയ്യുന്ന ട്രാൻസ്മിറ്റ് ചെയ്ത വേർഡ് എങ്ങനെ കിട്ടും? റിസീവ്ഡ് സാധനം പ്ലസ് ഈ എറർ കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ട്രാൻസ്മിറ്റഡ് കോഡ് വേർഡ് കിട്ടും. പക്ഷേ നമ്മൾ ഇവിടെ ഇങ്ങനെയല്ല കണ്ടുപിടിക്കേണ്ടത്, ഇത് സെയിം ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ചെയ്യണം, ഈ സിൻഡ്രോം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഓർക്കുക, എറർ ഇപ്പൊ 001 എന്ന് വെച്ചാൽ എന്താണ്? 001 എന്ന് വെച്ചാൽ ഏത് ബിറ്റിലാണ് എറർ? ഫസ്റ്റ് അല്ലെ, ലാസ്റ്റ് ബിറ്റിലാണ് എറർ എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ 001 നമ്മൾ ഈ ഫിഗറിൽ 001 ഉണ്ടല്ലോ, 001 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ ഏതാണ്? 001 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ ഏതാണ്? ഇതാണ് 001 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ, ആണല്ലോ. അപ്പൊ ഈ സിൻഡ്രോം ഈ എററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എഴുതി. ഞാൻ സിൻഡ്രോം എഴുതുന്നത് എങ്ങനെയാന്ന് പറയണം, ഈ സിൻഡ്രോം ഇവിടെ എഴുതി. ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട, നിങ്ങൾക്ക് അറിയാം സിൻഡ്രോം. 001 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ എറർ എന്ന് നമുക്ക് മനസ്സിലായി. ശരി, അത് എഴുതിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കറക്ഷൻ പറയാം, സിന്നെ ആ സിൻഡ്രോം വെക്ടർ എങ്ങനെ വന്നു നോക്കാം. ശരി, അപ്പൊ ഇപ്പൊ ഇവിടെ റിസീവ്ഡ് വേർഡ് ഏതാന്നിരിക്കുന്നത്? 100100 ആണല്ലോ തന്നിരിക്കുന്നത്. അത് ഈ സ്റ്റാൻഡേർഡ് അറേ വെച്ച് കറക്റ്റ് ചെയ്യണം. ഓക്കെ, 100100 എന്നുള്ള റിസീവ്ഡ് സിഗ്നൽ തന്നിരിക്കുന്നുണ്ട്. അതിന്റെ കറക്റ്റ് കോഡ് വേർഡ് സ്റ്റാൻഡേർഡ് അറേ വെച്ച് കണ്ടുപിടിക്കണം. അതാണല്ലോ ഉദ്ദേശം, 100100. അപ്പൊ 100100 അത് ഇവിടെ ഈ ടേബിളിൽ എവിടെ വരുന്നു നോക്കുക. മെത്തേഡാണ് 100100. ഇത് നമ്മളെ സ്റ്റാൻഡേർഡ് അറേയിൽ എവിടെ വരുന്നു നോക്കുക. 100100 ഇതല്ലേ നമ്മളെ സ്റ്റാൻഡേർഡ് അറേയിൽ വരുന്നത്, ആണല്ലോ. നോക്കുക, ഇവിടെ വേറെ എവിടെ നോക്കിയാലും ഇങ്ങനെ ഒരു സാധനം വരത്തില്ല. 100100 വന്നിരിക്കുന്ന എവിടെയാണ്? ഇവിടെയല്ലേ വന്നിരിക്കുന്ന. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരൊറ്റ കോഡ് വേർഡ് അല്ലേ ഉള്ളൂ. ഏതാണ് അത്? ദിസ് ഈസ് അവർ കോഡ് വേർഡ്, 100101. സോ ദിസ് വിൽ ബി അവർ കറക്റ്റഡ് കോഡ് വേർഡ്, ദിസ് വിൽ ബി അവർ കറക്റ്റഡ് കോഡ് വേർഡ്. ഇതാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന കോഡ് വേർഡ്. സിമിലർലി ഇപ്പൊ റിസീവ്ഡ് സിഗ്നൽ ഞാൻ വേറെ ഒരെണ്ണം തരുന്നു. റിസീവ്ഡ് സിഗ്നൽ 100110100 ആണെന്ന് വെക്കാം. 110100 അപ്പൊ നമ്മൾ ഈ ടേബിളിൽ നോക്കിയാണ്, 110100 ഇതല്ലേ. അപ്പൊ കറക്റ്റഡ് കോഡ് വേർഡ് ഏതാണ്? കറക്റ്റഡ് കോഡ് വേർഡ് എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് ഏതായിരുന്നു? ഒന്ന് ആഡ് ചെയ്ത ഇനിഷ്യൽ കോഡ് വേർഡ്.
ഇതല്ലേ 110110. സോ ദിസ് വിൽ ബി അവർ കറക്റ്റഡ് കോഡ് കൂടെ. അപ്പൊ അങ്ങനെ ഏത് റിസീവ്ഡ് സിഗ്നൽ തന്നാലും എന്ത് ചെയ്യുക, ആദ്യം ടേബിളിൽ എവിടെ ഉണ്ടെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ 01101 ആണ് വന്നെങ്കിൽ ആ ടേബിളിൽ അത് മാർക്ക് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് എവിടെ നോക്കുക. ദാറ്റ് വിൽ ബി അവർ കറക്റ്റഡ്, ദാറ്റ് വിൽ ബി അവർ കറക്റ്റഡ് കോഡ് വേർഡ്, ദാറ്റ് വിൽ ബി അവർ കറക്റ്റഡ് കോഡ് വേർഡ്. ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മളെ രീതിയിൽ ആകെ അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൽ ആ ഫസ്റ്റ് കോളത്തിലുള്ള സിൻഡ്രോം കാൽക്കുലേഷൻ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. സിൻഡ്രോം കാൽക്കുലേഷൻ മാത്രമേ നമുക്ക് സംശയം ഉള്ളൂ. അപ്പൊ ഈ സിൻഡ്രോം കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടി ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്താണെങ്കിൽ എസ് എസ് സിക്ക് ആർ എച്ച് ട്രാൻസ്പോസ് വെച്ച് ചെയ്യാം. അപ്പൊ എറർ ഏത് വരുന്നു നോക്കാം. അപ്പൊ അതിൽ സിൻഡ്രോം കിട്ടാൻ ഏറ്റവും എളുപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ സിൻഡ്രോമിന്റെ ടേബിൾ വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പം എന്താണെന്ന് നോക്കാം. ഞാൻ ഇതൊക്കെ ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇതില് ഇപ്പൊ ഇതാണല്ലോ നമ്മളെ കറസ്പോണ്ടിങ് കോഡ് വേണമെന്ന് പറയുന്ന ഇതാണ്. അപ്പോ ഫസ്റ്റ് എറർ, ഇത് ഫസ്റ്റ് എറർ ഉണ്ടായുള്ള സാധനം ഇതാണല്ലോ. ഫസ്റ്റ് ബിറ്റിൽ എറർ ഉണ്ടായുള്ള സാധനം ഇതാണല്ലോ. ഓക്കെ ശരി. ഇപ്പൊ നമ്മൾ എച്ച് ട്രാൻസ്പോസ് നോക്കുക. 101 ഇപ്പൊ നമ്മളെ സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 101 വന്നെന്ന് വെക്കുക. നമ്മളെ സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 101 ആണ് വന്നതെന്ന് വെക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മൾ എസ് എസ് സിക്കിട്ട് ആർ എച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് സിൻഡ്രോം കിട്ടുന്നു. ആ സിൻഡ്രോം ഏത് റോയിലാണെന്ന് നോക്കുന്നു. ആ പോയിന്റ് നമ്മൾ ഓർക്കുക, എസ് എസ് സിക്കിട്ട് ആർ എച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു, ആ സിൻഡ്രോം കിട്ടുന്നത് ഏത് റോയിലാണെന്ന് നോക്കുന്നു. ആ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എറർ വെക്റ്റർ വരുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 101 വന്നെന്ന് വെക്കുക. സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 101 വന്നെന്ന് അസ്യൂം ചെയ്യുക. എന്താണ് അതിന്റെ അർത്ഥം? ഫസ്റ്റ് ബിറ്റിലാണ് എറർ. 101 വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ബിറ്റിലാണ് എറർ. ഇപ്പൊ എറർ വെക്ടർ എന്ത് കിട്ടും? എറർ വെക്ടർ ഫസ്റ്റ് ബിറ്റിലാണ് എറർ എന്ന് വെച്ചാൽ എറർ വെക്ടർ എന്ത് കിട്ടും? 100000. ഇതായിരിക്കുമല്ലോ നമ്മൾ എറർ വെക്ടർ എന്ന് പറയുന്നത് അല്ലെ. സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആ സിൻഡ്രോം വരുന്നത്? ആ പോയിന്റ് ആലോചിക്കുക. സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് റോയ്ക്ക് കറസ്പോണ്ടിങ് ആണ് സിൻഡ്രോം വരുന്നതെന്ന് ആലോചിക്കുക. ആ ബിറ്റിലായിരിക്കും എറർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ അസ്യൂം ചെയ്യാം, സിൻഡ്രോം എഴുതാനുള്ള വഴിയാ പറയുന്നത്. സിൻഡ്രോം അസ്യൂം ചെയ്യുമ്പോൾ 101 ആണ് കിട്ടിയെന്ന് വെക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ബിറ്റിലല്ലേ എറർ അല്ലെ, ഫസ്റ്റ് ബിറ്റിലെ എറർ. അപ്പൊ 101 എന്ന് വെച്ചാൽ ഫസ്റ്റ് ബിറ്റിൽ എററുള്ള സിൻഡ്രോം ആണ്. അപ്പോ ഫസ്റ്റ് ബിറ്റിലെ എറർ കാണിച്ചിരിക്കുന്നത് ഏതാണ്? ഫസ്റ്റ് ബിറ്റിൽ എറർ ഇതല്ലേ, അതിന്റെ നേരെയായിരിക്കും 101 എഴുതേണ്ടത്. അതിന്റെ നേരെയായിരിക്കും 101 എഴുതേണ്ടത്. സിമിലർലി അടുത്ത എന്താണ്? 011 എന്ന് വെച്ചാൽ സെക്കൻഡ് ബിറ്റ് എറർ വരെയാണെങ്കിൽ 011 അല്ലേ സിൻഡ്രോം കിട്ടുന്നത്. സിൻഡ്രോം 011 ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം സെക്കൻഡ് ബിറ്റിലാണ് എറർ എന്നല്ലേ. സിൻഡ്രോം 011 ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം സെക്കൻഡ് ബിറ്റിലാണ് എറർ എന്നല്ലേ. സോറി, സിൺഡ്രോമിന്റെ വാല്യൂ 011 ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സെക്കൻഡ് ബിറ്റിലല്ലേ എറർ എന്ന്. നമുക്ക് തിരിച്ചു പറഞ്ഞാൽ സെക്കൻഡ് ബിറ്റിൽ എറർ ആണെങ്കിൽ സിൻഡ്രോമിന്റെ വാല്യൂ എന്തായിരിക്കും? 011 അല്ലേ. അപ്പൊ സെക്കൻഡ് ബിറ്റിലെ എറർ ഏതാണ്? സെക്കൻഡ് ബിറ്റിൽ ഇവിടെ എറർ ഏതാണ്? ഇതല്ലേ സെക്കൻഡ് ബിറ്റിൽ എറർ. സെക്കൻഡ് ബിറ്റിൽ എറർ ആണെങ്കിൽ സിൻഡ്രോമിന്റെ വാല്യൂ എന്തായിരിക്കും? 011 അല്ലേ. അപ്പൊ ആ എച്ച് ട്രാൻസ്പോസിൽ നോക്കി, എച്ച് ട്രാൻസ്പോസിൽ നോക്കി, എച്ച് ട്രാൻസ്പോസിലെ ഫസ്റ്റ് റോ എടുത്ത് ഇവിടെ എഴുതുക, എച്ച് ട്രാൻസ്പോസിലെ സെക്കൻഡ് റോ എടുത്ത് ഇവിടെ എഴുതുക. എളുപ്പമാണ് അല്ലെ. എച്ച് ട്രാൻസ്പോസിലെ തേർഡ് റോ അല്ലെ, കൺസെപ്റ്റ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ ബിറ്റിലാണ് എറർ എങ്കിൽ സിൻഡ്രോം ഏത് എച്ച് ട്രാൻസ്പോസിലെ ഏത് റോയിലായിരിക്കും? തേർഡ് റോയിൽ. അപ്പം എച്ച് ട്രാൻസ്പോസിലെ തേർഡ് റോ എടുത്ത് തേർഡ് ബിറ്റിന്റെ നേരെ എഴുതുക, ഫോർത്ത് റോ എടുത്ത് ഫോർത്ത് ബിറ്റിന്റെ നേരെ എഴുതുക. സിമിലർലി ഈ ലാസ്റ്റ് വൺ വേണ്ട കേട്ടോ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എച്ച് ട്രാൻസ്പോസിലെ ലാസ്റ്റ് ബിറ്റ് 001 എടുത്ത്, അപ്പൊ എച്ച് ട്രാൻസ്പോസിലെ ലാസ്റ്റ് റോ ഏതാണ്? എച്ച് ട്രാൻസ്പോസിലെ ലാസ്റ്റ് റോ 001 ആണ്. അപ്പൊ എച്ച് ട്രാൻസ്പോസിലെ ലാസ്റ്റ് റോ എന്ന് വെച്ചാൽ 001 ആണ്. അപ്പൊ ലാസ്റ്റ് റോ എന്ന് വെച്ചാൽ സിക്സ്ത് ബിറ്റിലാണ് എറർ. എച്ച് ട്രാൻസ്പോസിലെ ലാസ്റ്റ് റോ എന്ന് വെച്ചാൽ 001 ആണ്. അത് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതും? ലാസ്റ്റ് റോ കറസ്പോണ്ടിങ് ടു സിക്സ്ത് ബിറ്റ്. അങ്ങനെ നമുക്ക് ഈ ടേബിൾ മൊത്തത്തിൽ കൺസ്ട്രക്ട് ചെയ്യാക്കും. ഓർക്കുക, ഒരു പ്രോബ്ലം തന്നാൽ അതിൽ നിന്ന് എച്ച് ട്രാൻസ്പോസ് കോഡ് വേർഡ് ആദ്യം കണ്ടുപിടിക്കണം, കോഡ് വേർഡും കണ്ടുപിടിക്കണം, എച്ച് ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. അതിൽ നിന്നാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ബാക്കി കാര്യങ്ങൾ എഴുതുന്നത്. കോഡ് വേർഡ്
ഫ്ലിപ്കാർട്ട് പറയുന്ന കോഡ് വേർഡ് റോ ആയിട്ട് എഴുതി എറർ ഓരോ ബിറ്റ് എററും അല്ലെ കോഡ് വേർഡ് കോഡ് വേർഡ് റോ ആയിട്ട് എഴുതി ഓരോ ബിറ്റിലെ എററും കോളമായിട്ട് എഴുതി ഓരോ ബിറ്റിലെ എററും കോളമായിട്ട് എഴുതി എന്നിട്ട് എന്ത് ചെയ്യണം ഇതെങ്ങനെ കിട്ടുമെന്നറിയാം ഇതേ പ്ലസ് ഇത് അല്ലെങ്കിൽ പുതിയൊരായിട്ട് ആലോചിക്കാം ഫസ്റ്റ് ബിറ്റിന്റെ എറർ അല്ലേ ഫസ്റ്റ് ബിറ്റ് മാത്രം റീപ്ലേസ് ചെയ്യുക ഇവിടെ ഫസ്റ്റ് ഇതിന്റെ കറസ്പോണ്ടിങ് ഇതെങ്ങനെ എഴുതുന്ന വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് ബിറ്റ് മാത്രം റീപ്ലേസ് ചെയ്ത് എഴുതുക അങ്ങനെ നമുക്ക് ഓരോന്നും എഴുതാം ഇനി റിസീവ്ഡ് കോഡ് വേർഡ് തന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ റിസീവ്ഡ് കോഡ് വേർഡെങ്കിൽ ഇവിടുത്തെ കറക്റ്റഡ് കോഡ് വേർഡ് എങ്ങനെ കണ്ടുപിടിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് ഏതാണ് നോക്കുക സോ ദിസ് വിൽ ബി അവർ ട്രാൻസ്മിറ്റഡ് കോഡ് വേർഡ് ഇനി സിൻഡ്രോം എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ എച്ച് ട്രാൻസ്പോസ് നോക്കുക എച്ച് ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോ ആണ് ഈ ഫസ്റ്റ് ബിറ്റ് എററിന്റെ നേരെ എഴുതുക എച്ച് ട്രാൻസ്പോസിന്റെ സെക്കൻഡ് റോ ആണ് ഈ സെക്കൻഡ് ബിറ്റിന്റെ നേരെ എഴുതുക തേർഡ് റോ ആണ് തേർഡ് ബിറ്റിന്റെ നേരെ എഴുതുക അങ്ങനെ എഴുതുമ്പോൾ എച്ച് ട്രാൻസ്പോസിന്റെ സിക്സ്ത് റോ ആണ് സിക്സ്ത് സോറി ഇത് വേണ്ട ഇത് മിസ്റ്റേക്ക് ആണ് കേട്ടോ ഇത് വേണ്ട എച്ച് ട്രാൻസ്പോസിന്റെ സിക്സ്ത് റോ ആണ് എച്ച് ട്രാൻസ്പോസിന്റെ സിക്സ്ത് റോയിലെ 001 ആണ് സിക്സ്ത് ബിറ്റ് എററിന്റെ നേരെ എഴുതുക സോ ഇൻ ദിസ് വേ വി ക്യാൻ ഡ്രോ ദി സ്റ്റാൻഡേർഡ് അറേ ആസ് വെൽ ആസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദി റിസീവ്ഡ് കോഡ് വേർഡ്സ്